കോടി, ബ്രോ ഡാഡിക്ക് 28 കോടി. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇവ രണ്ടും. രണ്ടിന്റെയും പ്രാരംഭ പ്രവർത്തനങ്ങളെ ആരംഭിച്ചിട്ടുള്ളൂ. ബ്രോ ഡാഡിയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ ആരംഭിച്ചു. 12th Man-ന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്, 12th Man-ന് 35 കോടി രൂപയും ബ്രോ ഡാഡിക്ക് 28 കോടി രൂപയും OTT പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ചിത്രീകരണം ആരംഭിക്കും മുമ്പേ മോഹൻലാൽ ചിത്രങ്ങൾക്ക് വിലയിട്ട് OTT പ്ലാറ്റ്ഫോമുകൾ എത്തിയിരിക്കുന്നു. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 1 മാസത്തിനകം തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമകൾ എത്തുന്നതായിരുന്നു പുതിയ രീതി. വിജയുടെ മാസ്റ്ററും മമ്മൂട്ടിയുടെ വൺ, ദി പ്രീസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച് ദിവസങ്ങൾക്കകം തന്നെ OTT റിലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മോഹൻലാലിന്റെ അടുത്തിടെ പ്രഖ്യാപിച്ച ചിത്രങ്ങളായ 12th Man, ബ്രോ ഡാഡി എന്നീ സിനിമകൾക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ വിലയിട്ടു എന്നാണ് കേൾക്കുന്നത്. മോഹൻലാലിന്റെ 12th Man ചിത്രീകരണം പോലും ആരംഭിച്ചിട്ടില്ല. ബ്രോ ഡാഡി ആകട്ടെ ചിത്രീകരണം പാതി വഴിയിൽ എത്തിയതേയുള്ളൂ. വൻ താരനിര ഉള്ളതിനാൽ തന്നെ രണ്ട് ചിത്രങ്ങൾക്കും വൻ തുക മുടക്കുവാൻ OTT പ്ലാറ്റ്ഫോമുകൾ തയ്യാറുമാണ്. 12th Man-ന് 35 കോടി രൂപയും ബ്രോ ഡാഡിക്ക് 28 കോടി രൂപയുമാണ് വിലയിട്ടതായി കേൾക്കുന്നത്. നേരത്തെ മോഹൻലാലിന്റെ തന്നെ ദൃശ്യം 2-ന് 30 കോടിയിലധികം രൂപ ആമസോൺ നൽകി എന്നാണ് കേട്ടത്. 1 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഫഹദ് ഫാസിൽ ചിത്രം സീ സൂണിന് 8 കോടിയോളം രൂപയാണ് അന്ന് ആമസോൺ പ്രൈം നൽകിയത്. OTT റിലീസ് ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ജോജിയും മികച്ച വിജയം തന്നെ നേടിയെടുത്തു. 15 കോടിയിലധികം രൂപയ്ക്കാണത്രേ ഈ ചിത്രം വിറ്റുപോയത്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സിനിമകൾ OTT പ്ലാറ്റ്ഫോമുകളിൽ മാത്രം റിലീസ് ചെയ്യാനായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും പൃഥ്വിരാജിന്റെ ബ്രോ ഡാഡി മോഹൻലാലിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിന്റെ ലൂസിഫറും പൃഥ്വിരാജും മോഹൻലാലും ഒന്നിച്ച ആ വൻ ഹൈപ്പിന് വിളയിലാണ് ഇത്തരത്തിലൊരു സിമ്പിൾ സിനിമ ഇറക്കുന്നത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നത്. വൻ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്കുള്ളതെങ്കിലും സിനിമയുടെ കഥയും മറ്റുള്ള സാങ്കേതിക വശങ്ങളുമെല്ലാം തന്നെ വളരെ ബജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാവുന്നത്. ഒപ്പം തന്നെ സിനിമയുടെ കഥ ലൂസിഫർ പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു മാസ് പരിവേഷമുള്ള നായകനെയോ അല്ല നമ്മൾ കാണാനായിട്ട് സാധിക്കുക. ഒരു സിമ്പിളായിട്ടുള്ള മോഹൻലാൽ ഫാമിലി എന്റർടൈനർ എന്നാണ് പൃഥ്വിരാജ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 12th Man എന്ന ചിത്രം ദൃശ്യം 2-ന് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിക്കുന്ന വലിയൊരു ത്രില്ലർ ആയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളാണ് ഈ രണ്ട് സിനിമകൾക്കും ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.